ഈ ഓണക്കാലത്തും പ്രതിസന്ധികളിലാണ് കലാപ്രകടനങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ചമയക്കൂട്ടുകളും വാടകയ്ക്ക് നൽകുന്ന സ്ഥാപന നടത്തിപ്പുകാർ. 2 വർഷത്തിലധികമായി കലോത്സവങ്ങളും ആഘോഷ പരിപാടികളും നിലച്ചിട്ട് ലോക്ക്ഡൗണിൽ പൂർണ്ണമായി അടഞ്ഞുകിടന്ന കാലയളവിലെ വാടക ഇനത്തിലുള്ള വൻ ബാധ്യതയും കടകൾ തുറക്കാൻ അനുമതി ലഭിച്ചിട്ടും ആവശ്യക്കാർ എത്താത്തതും ഈ മേഖലയിലുള്ളവരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പലരും ഈ മേഖല ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. നമ്മുടെ ഉത്സവകാലങ്ങളാണ് ഇവരുടെ സീസൺ. ന്യൂ ഇയർ, വിഷു, ഓണം, ശ്രീകൃഷ്ണ ജയന്തി, നവരാത്രി, ക്രിസ്തുമസ്, സ്കൂൾ കലോത്സവങ്ങൾ, നാട്ടുത്സവങ്ങൾ, അങ്ങനെ നീണ്ടുപോകുന്ന ആഘോഷകാലങ്ങൾ ഇവരുടെ ഉപജീവന മാർഗങ്ങളായിരുന്നു. ഞാനിപ്പോൾ 10-25 വർഷമായി ഈ മേഖലയിലായിട്ട്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഈ മേഖലയ്ക്ക് വന്നിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കുറച്ച് കാലമായിട്ട് ബാങ്കിലെ അടവും വാടകയും ഒക്കെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കുന്ന സ്ഥിതിയിലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷങ്ങൾ ഒന്നുമില്ല. ഓണം, വിഷു, പിന്നെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട്, പിന്നെ കല്യാണം ഒന്നുമില്ലാത്തതുകൊണ്ട് ഒരു സംഗതി വാടകയ്ക്ക് പോകണില്ല. ആകെ ബുദ്ധിമുട്ടിലായ അവസ്ഥയിലാണിപ്പോൾ. ഇതിനൊരു പരിഹാരം എന്താണെന്നുള്ളത് ഇപ്പോൾ കാണുക എന്നുള്ള ഇതിലാണ് ഞങ്ങൾ. ഇതിപ്പോൾ ഈ ഫീൽഡിൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഇത് നിർത്തിപ്പോയി. അപ്പോൾ എന്താന്നുള്ള ഇപ്പോൾ മുന്നോട്ടുള്ള ചിന്ത എന്താന്നുള്ള ഒരു ഇതുമില്ല. അത് കാരണം ഇപ്പം ആകെ ബുദ്ധിമുട്ടിലായ അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾ. ആഘോഷങ്ങൾക്ക് വർണ്ണാഭ സമ്മാനിച്ച ഇവരുടെ ജീവിത ദുരിതങ്ങൾക്ക് അറുതിയാവുന്നില്ല. നാമമാത്രമായി നടത്തപ്പെടുന്ന ഓൺലൈൻ പരിപാടികൾ മാത്രമാണിപ്പോൾ ഇവർക്ക് ചെറിയൊരു ആശ്വാസം സമ്മാനിക്കുന്നത്.